കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ലോ ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട, ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് കോരിയെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് എല്ലാം ഒന്ന് കോരിയെടുക്കാം. 1 മിനിറ്റ് വഴറ്റുന്നത് ഈ മുട്ടയിൽ നല്ലൊരു മസാലയെല്ലാം പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അതേ പാത്രത്തിൽ ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് കുഴിച്ചിട്ടണം. അതിലേക്ക് നമുക്ക് 1 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്, അതുകൂടെ ചേർത്ത് കൊടുക്കും. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം, 1/2 ടീസ്പൂണോളം ജീരകം, 1 പട്ട, 1 ഏലക്കായി, 2 ഗ്രാമ്പു, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ സമയത്ത് നടുവിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കോളും. അതിനുശേഷം നമുക്ക് ഉള്ളിയുമായിട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 തക്കാളി ഞാൻ പേസ്റ്റാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റണം, ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. തക്കാളിയിലെ വെള്ളം വറ്റി നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന കാണാം. ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളേർത്ത് ചേർത്ത് കൊടുക്കാം. അത് 1/2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് എപ്പോഴും നമ്മൾ തീ ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി, ഇത് നമുക്ക് നല്ലൊരു ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന നല്ലൊരു പൊടി ഇതാണ്. അത് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കി കൊടുക്കണം. ഇതുപോലെ നല്ല ഒന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമല്ല ഒന്ന് പോകണം കടലമാവിൻ്റെ, അത് വരെ നമുക്കൊന്ന് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. കടലമാവിൻ്റെ ടേസ്റ്റ് പച്ചമണം ഒന്നും ഇനി ഉണ്ടാവില്ല. ഇത് എന്തായാലും കടലമാവ് ചേർത്ത് കൊടുക്കണം. കടലമാവ് ചേർത്ത് കൊടുത്താലാണ് ഈ മുട്ടക്കറിക്ക് ഒരു നല്ലൊരു സ്വാദ് കിട്ടുക. അതുകൊണ്ട് എന്തായാലും അത് ചേർക്കാൻ മറന്നു പോകണ്ട. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഞാൻ തിളപ്പിച്ച വെള്ളമാണ് എടുത്തത്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ട മുട്ട ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ടയിലേക്ക് ഗ്രേവി എല്ലാം ഒന്ന് പിടിച്ച് മുട്ടയ്ക്ക് നല്ല ടേസ്റ്റും കൂടെ കിട്ടും അതിന് വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞ് വെച്ചത് അതുകൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ ഇനി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വെക്കാം തിളച്ച് വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതൊരു വേറെ ലെവലിലേക്ക് വരും നമ്മൾ കസൂരി മേത്തി ഇട്ടാൽ എപ്പോഴും കറി ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് കിട്ടും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൂടെ ഗരം മസാല ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.